പ്രണയത്തിൻ നിലാക്കായൽ. രചന അനസ് ഇ കെ എടക്കാട്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വിഭവസമൃദ്ധമായ സൽക്കാരവും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു. യൂസഫ് ഹാജി മകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആഡംബര പൂർണ്ണതയുടെ മുഞ്ചിൽ തിളങ്ങി നിൽക്കുന്ന ആ മണിയറയിലൂടെ പുതിയൊരു ജീവിതത്തിന്റെ വാതായനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം വർണ്ണനാതീതമായിരുന്നു. നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന മണിയറയിലെ തനിച്ചിരുത്തത്തിനിടെ ചെറിയ സ്ത്രീ ശബ്ദം കൊണ്ട് അകമ്പടിയോടെ വന്ന അവളെ പെട്ടെന്ന് ആരോ അകത്തേക്ക് തള്ളിവിട്ട് വാതിലടച്ചപ്പോൾ കട്ടിലിനരികിൽ തന്റെ വരവും കാത്തിരിക്കുന്ന പ്രിയതമന്റെ മുഖത്തേക്ക് നോക്കാൻ അളവിലധികമുള്ള നാണം അവളെ അനുവദിച്ചിരുന്നില്ല. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണശബളമായ ലൈറ്റുകൾക്കിടയിൽ കൂടി ചുവപ്പ് കളറിലെ ടോപ്പിൽ അവളെ കാണാൻ വല്ലാത്തൊരു ചന്തമായിരുന്നു. ആ തട്ടത്തിനിടയിലൂടെ അവളെ കാണാൻ വല്ലാത്തൊരു മൊഞ്ചായിരുന്നു. പടച്ചോൻ തന്റെ ദാമ്പത്യത്തിലേക്ക് കരിഞ്ഞു തന്ന ആ മൊഞ്ചത്തിയെ അവനറിയാതെ അങ്ങനെ നോക്കി നിന്നുപോയി. മുഖത്തേക്ക് നോക്കാതെ കയ്യിലുള്ള ഗ്ലാസ് തനിക്ക് നേരെ നീട്ടിയപ്പോൾ അത് വാങ്ങിയൊരു സൈഡിൽ വെച്ചുകൊണ്ട് അവൻ അവളോട് ചെറിയ ചിരിയോടെ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചു. വാക്കുകളൊക്കെ മറന്നുപോയ ആ അവസ്ഥയിൽ എവിടെ നിന്നും പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ മൗനാനുരാഗം തിളങ്ങി നിൽക്കുന്നതിനിടെ അവൻ പതിയെ വിളിച്ചു, ഷെഫീന. നാണം കലർന്ന ചിരിയോടെ അവൾ അവനിലേക്ക് നോക്കി. മൗനമായി നിന്ന് അവളോട്, ഷെഫീനയ്ക്ക് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ്റെ ചോദ്യത്തിന് പുഞ്ചിരിയിൽ ഒളിപ്പിച്ചൊരു മുകളിൽ മറുപടി അറിയിച്ചപ്പോൾ, അങ്ങനെയെങ്കിൽ പിന്നെ ഇതെന്തിനിവിടെ വെക്കണമെന്ന് പറഞ്ഞ് സൈഡിലേക്ക് മാറ്റിവെച്ച പാലെടുത്ത് അല്പം കുടിച്ച് ബാക്കി അവൾക്ക് നേരെ നീട്ടി. അവരുടെ ഇടയിൽ വില്ലനായി നിന്ന നാണത്തിൻ്റെ ഈർപ്പം കുറഞ്ഞതിനനുസരിച്ച് പിന്നീട് എപ്പോഴും അവർ മെല്ലെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയായിരുന്നു. ഹാഷിർ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി ചോദിച്ചു, ഷെഫീനാക്ക് മഴ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവളും അവനരികിലേക്ക് ചേർന്ന് നിന്ന് ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. പുറത്ത് കല്യാണാവശ്യത്തിനായി കൊണ്ടുവന്ന പന്തലിലും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ടേബിളിലും കസേരയിലുമൊക്കെ മഴ വീഴുന്നതിൻ്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് നിൽക്കെ എങ്ങോ നിന്നെത്തിയ പട്ടികൾ പാതിരാമഴയിൽ നനഞ്ഞു കുളിച്ച് കലവറ ഭാഗത്തോടു കൂടി നാലു ഭാഗത്തേക്കും പായുന്നതുമൊക്കെ അവർ എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞ് കൗതുകത്തോടെ നോക്കുന്നതിനിടെ അവൻ തന്നോട് ചേർന്ന് നിന്ന് ആ മഴ ആസ്വദിക്കുന്ന നിഷ്കളങ്കമായ ഷെഫീനയുടെ മുഖത്തേക്ക് ഇടക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളെ തൻ്റെ കരവാരയത്തിലേക്ക് ചേർക്കാൻ അവൻ കൊതിച്ചെങ്കിലും പണ്ടെപ്പോഴോ പിരുത്തുപോയ തൻ്റെ ആത്മാവിൻ്റെ മോഹങ്ങളെ വീണ്ടും വന്ന് തട്ടിയുണർത്തിയപ്പോൾ സഫൂറയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഇനി ഇവളും വിധിയോട് വെല്ലുവിളിക്കാൻ കഴിയാതെ കീഴടങ്ങേണ്ടി വന്നൊരു പാവം പെണ്ണായിരിക്കുമോ എന്നിങ്ങനെ ചിന്തക്കിടയിൽ അവൻ അറിയാതെ ചോദിച്ചുപോയി, ഷെഫീനാക്ക് പ്രണയമുണ്ടായിരുന്നോ എന്ന് തീരെ പ്രതീക്ഷിക്കാതെ എൻ്റെ ചോദ്യം കേട്ട്, ഇല്ല, എന്താ അങ്ങനെ എന്ന് പറഞ്ഞ് സംശയം പോലെ ഹാഷിലേക്ക് നോക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല, ചുമ്മാ ചോദിച്ച. അല്ലെങ്കിലും ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസഫ് ഹാജിയുടെ മോള് 10 കിതാബും പഠിച്ച മോളാണെന്ന്. ഒരു ചെറുമന്ദഹാസത്തിൽ അവൻ പറഞ്ഞപ്പോൾ, ഓ അതെന്താ, 10 കിതാബ് പഠിച്ച കുട്ടികൾ പ്രണയിക്കില്ലേ എന്ന നർമ്മരൂപേണയുള്ള അവളുടെ ചോദ്യം കേട്ട്, ആ 10 കിതാബ് ഓതിയ കുട്ടികളും പ്രണയിക്കും, ഞാനും അതാണ് ആലോചിക്കുന്നത്, ഉമ്മ എന്തിനായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ സഫൂറിയുടെ മുഖം മിന്നിമറിഞ്ഞിരുന്നു. എന്നാലും ഇങ്ങനെ ആദ്യ രാത്രി ജനലും തുറന്ന് മഴയും പട്ടിയും നോക്കി നിന്ന് നേരം വെളുപ്പിക്കുന്നവർ നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന ഹാഷിറിൻ്റെ നർമ്മരസത്തിൽ അവൾ മുഴുകിയിരിക്കെ അങ്ങകലെ ഏതോ പള്ളിയിൽ നിന്ന് സുബിഹിൻ്റെ ആത്മീയനാഥം മലയായി വരുന്നവർക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ കളി പറഞ്ഞും കഥ പറഞ്ഞും മധുരോധാരമായി ജീവിതം മുന്നോട്ട് പോയി. എല്ലാം കൊണ്ടും ഹാഷിറിനെ മനസ്സിലാക്കുന്ന ഭാര്യയായി മാറാൻ ഷെഫീനക്ക് സാധിച്ചു. ദിവസങ്ങളും മാസങ്ങളും അതിവേഗം കടന്നുപോയി. അതിനിടയിൽ ഷെഫീനയുടെ ഉദരത്തിൽ ഹാഷിറിൻ്റെ രക്തത്തുടിപ്പ് കുസൃതി കാണിച്ചു തുടങ്ങിയിരുന്നു. ഒരു ദിവസത്തെ അവരുടെ സൗഹൃദ നിമിഷത്തിനിടയിലെ സംസാരത്തിനിടയിൽ, നിങ്ങൾക്ക് പ്രണയമുണ്ടായിട്ടുണ്ടോ എന്ന ഷെഫീനയുടെ ചോദ്യത്തിന്, ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കടലച്ചിരിയോട് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ പ്രണയഗാനം കേൾക്കാൻ അവൾക്ക് തിടുക്കമായിരുന്നു. എന്നിട്ടെന്തായി, ഓൾക്ക് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പോയോ? വേണ്ടാന്നൊന്നും പറഞ്ഞില്ലടി, പിന്നെ പെങ്ങളായി കാണുമെന്ന് പറഞ്ഞായിരിക്കും അല്ലേ എന്ന ഷെഫീനയുടെ കൊഞ്ചൽ കേട്ട് ഒരു മന്ദഹാസത്തോടെ ഹാഷിർ, കാലത്തിൻ്റെ അതിർ വരുമ്പോഴും നിറചന്ദ്ര സൂര്യനെ പോലെ പ്രകാശിച്ച് നിൽക്കുന്ന അകക്കാമ്പുള്ള അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു പെരുമഴയിൽ പകുതി നനഞ്ഞ് ഒരു കുടക്കീഴിൽ പോയതും അവളെ കാത്തിരുന്ന ഇടവഴിയിൽ അവളെത്തുന്നതിന് മുമ്പേ തഴുകിയെത്തുന്ന ഫോറിൻ അത്തറിൻ്റെ സുഗന്ധത്തിൽ മത്ത് പിടിച്ചങ്ങനെ നിന്നതും അവരുടെ പ്രണയ നിമിഷങ്ങൾ കർഷാതൊരു വിലങ്ങായപ്പോൾ അവനെ പറ്റിച്ച് വഴിമാറി നടന്നതും ഒരു ചെറിയ പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ സ്വന്തം ഡ്രൈവിംഗ് ബീച്ചിലെ കൽപ്പടവിലിരുന്ന് സ്നേഹാർദ്രമായ ചിരിയോടെ വന്ന് കരയോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരയെ നോക്കി സ്വപ്നം മെനഞ്ഞ് മോഹത്തിൻ ചിറകിലേറി ഇണനൂൽ പൊട്ടിയ പട്ടം പോലെ പറന്നതും അവസാനം വിധിക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മനസ്സ് തുറന്നൊരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ എങ്ങോ അകന്നു പോയതുമൊക്കെ പറയുമ്പോൾ
ഇടയ്ക്കെപ്പോഴും ഷെഫ്നിയുടെ കണ്ണു നിറഞ്ഞിരുന്നു. ഷെഫ്നിയുടെ ഉള്ളിലും ആ തൻ്റെ ഭർത്താവിൻ്റെ കഥാനായികയെ വല്ലാതെ ഇഷ്ടായിരുന്നു. നിങ്ങൾക്ക് അവള് ജീവനായിരുന്നു അല്ലേ എന്ന ദുഃഖത്തോടെയുള്ള ഷെഫ്നിയുടെ ചോദ്യത്തിന് ജീവനായിരുന്നു. പക്ഷേ വിധിയുടെ കാറ്റ് ഒരു വിരഹമായി വീശടിച്ചപ്പോൾ എൻ്റെ ജീവൻ എന്നെ വിട്ട് കണ്ണെത്താ ദൂരത്തേക്ക് പറന്നുപോയി. ഇതൊക്കെ പറയുമ്പോൾ അവൻ്റെ തുടിക്കുന്ന ഹൃദയത്തിൽ മുള്ളു തറച്ച വേദന മുഖത്തേക്ക് ആവരണം ചെയ്ത ചിരിയിൽ ഒളിപ്പിക്കുന്ന ഷെഫ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇക്ക, ഇപ്പോഴും നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഏയ്, ഇപ്പോഴും നിന്നെ വിഷമിക്കണം? അന്നെൻ്റെ ജീവനല്ലേ പോയത്? പക്ഷെ ഇന്നെൻ്റെ ജീവൻ്റെ ജീവൻ എൻ്റെ കൂടെയില്ലേ എന്ന ഹാഷിറിൻ്റെ മറുപടി കേട്ട് അറിയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇക്ക, അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലടി പെണ്ണേ, ഉള്ളിലുള്ള മോഹങ്ങൾക്കൊന്ന് അണയുന്നതിന് വേണ്ടി ഗൾഫിലേക്ക് വെച്ചുപിടിച്ചു. അതുകൊണ്ട് നിന്റെ ഉപ്പ യൂസഫാജി നിന്നെനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞ് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. പിന്നീട് ഒരു വിളി പോലും ഉണ്ടായിട്ടില്ല എന്ന സംശയത്തോടെയുള്ള ചോദ്യം കേട്ട്, ആ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ചിരുന്നു, നമ്മുടെ കല്യാണ ദിവസം. എന്നിട്ടോ? എന്നിട്ടെന്ത്? ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാൻ എൻ്റെ ഷെഫ്നിയുടെ വീട്ടിലേക്ക് പോവാണെന്ന്. ഓ ഭയങ്കരം. അതേടി, നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു, വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നെന്നും സാഹചര്യം അനുവദിച്ചില്ല എന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഓക്കെ, ഞാൻ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഫോൺ കട്ടാക്കി എന്നവൻ നിസ്സാരമായി പറഞ്ഞിരുത്തുമ്പോൾ ഓർമ്മയുടെ ചൂളങ്ങളിൽ ആത്മാവ് മരവിക്കുന്ന പോലെ അവന് തോന്നി. ഞാനൊന്ന് ചോദിച്ചപ്പോൾ ആദ്യ പ്രണയത്തെക്കുറിച്ചും അത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിരഹവേദനയെക്കുറിച്ചും ഏറ്റവും മുന്തിയ വികാരമായപ്പോടെ ഒരു മറച്ചുവെക്കലില്ലാതെ ജീവിതസഖിയുടെ തുറന്നു പറഞ്ഞ തൻ്റെ ഭർത്താവിൻ്റെ ഹൃദയവിശാലതയിൽ അവളുടെ മനം നിറഞ്ഞു. അതെന്തായിരിക്കും ഇക്ക, നിങ്ങൾ രണ്ടുപേരെയും പഠിച്ചോൻ അവൻ്റെ കിതാബിൽ കനിയാതിരുന്ന് എന്ന അവളുടെ ചോദ്യത്തിന്, അത് നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. ഓ പിന്നെ എന്നവളുടെ മറുപടി കേട്ട്, അതേടി മണ്ടൂസ്, പരസ്പരം ആഗ്രഹിച്ചു, അതിനുവേണ്ടി ദുആ ചെയ്തു, പിന്നെയും കിട്ടിയില്ലെങ്കിൽ ആ നഷ്ടമായിരിക്കും നമ്മുടെ ഹൈറ് എന്നവൻ പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ പ്രിയതമൻ്റെ ശുദ്ധമായ പ്രണയത്തെ സുന്ദരമാക്കിയ ആദ്യമായി ആ ആത്മാവിൻ്റെ താഴ്വരയിൽ കൂടുവെച്ച് പാർത്ത ആ വേഴാമ്പലിനെ കാണാൻ അവൾ ഏറെ ആഗ്രഹിച്ചു. എത്ര നിഷ്കളങ്കവും നൈർമല്യ സുന്ദരവുമായ പ്രണയമായിരുന്നത്. ദിവസങ്ങൾ കഴിയും തോറും അവരെ കാണാനും ഒന്ന് സംസാരിക്കാനും ആ മനസ്സ് വല്ലാതെ കൊതിച്ചു. ഇക്ക, നമുക്കൊന്ന് നിങ്ങളുടെ ആ പഴയകാല നായികയെ ഫോൺ ചെയ്താലോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.